നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി ബിൽ പാസ്സായിരിക്കുകയാണ്. 80-ന് 311 വോട്ടുകൾ നേടിയാണ് ബില്ല് പാസ്സായത്. നേരത്തെ വിവിധ MPമാർ ബില്ലിൽ ഭേദഗതി നിർദ്ദേശിച്ചെങ്കിലും വോട്ടിനത് തള്ളുകയായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി, AM ആരിഫ്, ശശി തരൂർ, NK പ്രേമചന്ദ്രൻ, അസദുദ്ദീൻ ഉവൈസി എന്നിവർ നിർദ്ദേശിച്ച ഭേദഗതികളാണ് വോട്ടിന് തള്ളിയത്. ബിൽ നടപ്പാക്കുക വഴി രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുകയല്ല ലക്ഷ്യമെന്നും അനീതി ഉണ്ടാവുമെന്ന ഭയം വേണ്ടെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. ബില്ലിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗത്തും കനത്ത പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. AMIM തലവൻ അസദുദ്ദീൻ ഉവൈസി ബില്ല് കീറിക്കളഞ്ഞിട്ടാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിച്ചിരുന്ന ദക്ഷിണാഫ്രിക്കയിലെ രജിസ്റ്റർ വലിച്ചു കീറിയാണ് മഹാത്മാഗാന്ധി മഹാത്മാ എന്ന പദവിയിലേക്ക് എത്തിയത്. താനും ഇവിടെ ഈ ബില്ല് വലിച്ചു കീറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉവൈസി ബില്ല് വലിച്ചു കീറിയത്. ഭരണപക്ഷം മുസ്ലിങ്ങളോട് ഇത്ര വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? അസമിലെ മന്ത്രി അടക്കമുള്ളവർ ബംഗാളി ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നു. മുസ്ലിങ്ങളെ മാത്രമാണ് വേർതിരിക്കുന്നത്. ഇത് വിഭജനമല്ലേ? മുസ്ലിങ്ങളെ ഭൂപടത്തിൽ ഇല്ലാത്തവരായി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉവൈസി പറഞ്ഞു. പൗരത്വ ബിൽ അസമിൽ നടപ്പിലാക്കിയപ്പോൾ അത് പരാജയപ്പെട്ട BJP ഹിന്ദുക്കൾക്കായുള്ള വാഗ്ദാനങ്ങൾ നാനാമതസ്ഥരായ ഇന്ത്യക്കാർ കണ്ടിരുന്നു. ബില്ലിന് പിന്നാലെ നിരവധി പ്രതിഷേധങ്ങളാണ് ഉയർന്നിരുന്നത്. അമിത്ഷായ്ക്കെതിരെ മമതാ ബാനർജി അടക്കം യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ബില്ല് പാസ്സായതിനു പിന്നാലെ US ഫെഡറൽ കമ്മിറ്റിയും ഇതിനെതിരെയാണ് നിലപാടെടുത്തിരിക്കുന്നത്. പൗരത്വ ഭേദഗതി ബിൽ തെറ്റായ ദിശയിലേക്കുള്ള അപകടകരമായ വഴിത്തിരിവാണെന്നായിരുന്നു അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പറഞ്ഞത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരു സഭകളും ബില്ല് പാസാക്കിയാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്നും സംഘടന പറയുന്നുണ്ട്. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള പൗരത്വത്തിന് നിയമപരമായ മാനദണ്ഡം നൽകുകയും മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് വിഭാഗത്തിലുള്ള കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുകയുമാണ് ബില്ല് എന്നാണ് US ഫെഡറേഷൻ പറഞ്ഞത്. നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ ഇത്തരം ആശങ്കകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അസമിലെ ബംഗാളി മുസ്ലിം സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കമായാണ് USA IRS ദേശീയ പൗരത്വ പട്ടികയെ വിലയിരുത്തുന്നത്. അമിത്ഷാ ഇനി എന്തൊക്കെ പറഞ്ഞ അജണ്ടകൾ മറയ്ക്കാൻ ശ്രമിച്ചാലും ഇതിനു പിന്നാലെ കൃത്യമായ ലക്ഷ്യം അറിയാത്തവരായി ഇവിടെ ആരുമില്ല. ചിലപ്പോൾ കാള പെറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുത്തോടുന്ന നിങ്ങൾക്ക് വേണ്ടി പായുന്ന സംഘപുത്രന്മാർക്ക് ചിലപ്പോൾ അത് അറിയാൻ വഴിയില്ല.